പുണെ കോളേജിൽ തേർഡ് സെം ബി എം എസ് സ്റ്റുഡൻറ്റാണ്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രഡീഷണൽ ആയ ഒരു ഡിഷാണ്. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. തലമുറയായി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണ് തീക്കോരി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. വറുത്ത അരിപ്പൊടി നന്നായി അരിച്ചെടുത്തത് 1 കപ്പ്, തേങ്ങ 1 കപ്പ്, 150 ഗ്രാം ചുവന്നുള്ളി നല്ല നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൽ കുറച്ച് അരപ്പിനായി മാറ്റിവെക്കണം. കുറച്ച് അധികം വേപ്പില വേണം, നല്ല ജീരകം 1 ടീസ്പൂൺ. അരപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. തേങ്ങ 1 കപ്പ്, ഉള്ളി, ജീരകം, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. നമുക്കിനി അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയി. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർക്കാം. അരപ്പ് അരിപ്പൊടിയിൽ മിക്സ് ചെയ്തു ഈ ഒരു പരുവത്തിൽ എടുക്കും. നമുക്ക് തയ്യാറാക്കുന്ന ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി ഇടുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ കറിവേപ്പില ഇടുക. മാവുമ്പോൾ ഉള്ളി ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് മാവ് ഒഴിക്കുക. ഉള്ളി ഇതുപോലെ മുകളിലേക്ക് ഇടുക. ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് തിരിക്കുക. ഇതിന്റെ മുകളിൽ കനലിടുക. ഇങ്ങനെ കനലിടുന്നത് കൊണ്ടാണ് ഇതിന്റെ തീക്കോരിയപ്പം എന്ന് പേര് വന്നത്. പണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നമുക്കിത് പാനിൽ ഉണ്ടാക്കുക. പാനിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഒന്ന് മറിച്ചിടാം. ഇത് ഇപ്പോൾ എടുക്കാനുള്ള ഭാഗമായി ഇപ്പോൾ നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മുടെ തീക്കോരിയപ്പം റെഡിയായി. നാടൻ ചിക്കൻ കറി നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ്.